ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുട്ടി കുട്ടി ഷോപ്പിങ്ങൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ മൊത്തം ആയിട്ടുള്ള എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിക്കാനുള്ളൊരു വീഡിയോ ആണത്. ഞാൻ കൂടുതൽ വാങ്ങിയിരിക്കുന്നതും ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴും എനിക്ക് പറ്റിയില്ല വാങ്ങിക്കാൻ, അതുപോലെ ഇവിടുന്ന് നേരിട്ട് പോയി വാങ്ങിക്കാൻ വെച്ചപ്പോഴും നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ ആ ഷോപ്പിൽ നല്ല വിലക്കുറവുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ അല്ലാതെയും വാങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ കുറച്ച് വിലയുണ്ട് ഇവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫാൻസി ഷോപ്പും കൂടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് 100 രൂപയിലൊക്കെ താഴെയാണ് ഇയറിങ്സിനൊക്കെ, ഞാൻ വാങ്ങിയിരിക്കുന്ന ഇയറിങ്സിനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഇയറിങ്സ് എന്ന് പറയുന്നതാ ഇതാണ്. ഒരു ജുംക്കയാണ്, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഇവിടെ വലിയൊരു സ്റ്റഡ് പോലെ വന്നിട്ട് അതും വന്ന് ജുംക്ക. ഇവിടെ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ഐറ്റം ദാ ഈ ഒരു ജുംക്കയാണ്. ഇതാ താഴെ ഇങ്ങനെ പേള് തൂങ്ങിക്കിടക്കണത്. ഇതാണ് നെക്സ്റ്റ്. ഇനി വേറെ ഇതാ ഓക്സിഡൈസ്ഡാണ് ഞാൻ 3/4 പ്രാവശ്യം വാങ്ങിച്ചേക്കണത് കേട്ടോ. ഇതാ ഇന്നത്തെ ഇതാണ് അടുത്ത ഇയറിങ്. ഇതൊക്കെ 100 രൂപീസ് താഴെ കേട്ടോ. മിക്കതും ഈ 65 അങ്ങനത്തെയൊക്കെ റേഞ്ച് ആയിരുന്നു, 65 പിന്നെ 3/4 ഭാഗം അത് തന്നെയാണ്. അതാണ്ട് അതിൽ കൂടുതലെന്ന് പറയാൻ ഒന്നുമില്ല. ഇതൊക്കെ അതിലും കുറവാണെന്ന് തോന്നുന്നു. ഇതാണ് നെക്സ്റ്റ്. നല്ല ഭംഗിയുള്ള ഇത് ഓക്സിഡൈസ്ഡ് ഗോൾഡ് കളറ്. എനിക്ക് ഇങ്ങനത്തെ വലുതും ചെറുതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലുത് എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെറുതൊരെണ്ണം വാങ്ങിയതാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു സ്റ്റഡ്. ഇതിങ്ങനെ ഒരു ഗ്രേപ്പ് കളറായിട്ട്, ഇതിൻ്റെ 2 എണ്ണം ഉണ്ടായി, ഒന്ന് റെഡ് പിന്നെ ഈ ഒരു ഗ്രേപ്പ് കളർ. എപ്പോഴും ഈ റെഡും ഇതൊക്കെ ഉള്ളതല്ലേ വാങ്ങിക്കാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗ്രേപ്പ് കളർ എടുത്തതാണ്. ഇതാണ് നെക്സ്റ്റ് ഇയറിങ്. ഈ നെക്സ്റ്റ് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഇയറിങ് ആണ് കേട്ടോ. അതെ അതല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന് 20 രൂപയുള്ളൂ കേട്ടോ. ഇതാണ് അടുത്ത്. അപ്പോൾ ഇത് ഇത്രയും ഇയറിങ്ങാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഒരു ഇയറിങ് വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഉണ്ടല്ലോ, സെക്കൻഡ് സ്റ്റഡിൽ ഇടാനായിട്ട് ഞാൻ ഒരു കുട്ടി ഇയറിങ്ങും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണാൻ പറ്റുമോ എന്നറിയില്ല, ഫോക്കസ് ചെയ്യുമോ എന്നറിയില്ല. കല്ലിൻ്റെയാണ്, ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതറിയില്ല. ഇതിന് 10 രൂപീസോ 20 രൂപീസോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത ഇയറിങ്. പിന്നെ എനിക്ക് വാങ്ങിയത് ഞാനൊരു പേൾ വെച്ചിട്ടുള്ള റിങ് വാങ്ങി. ഇതാ പേളിൻ്റെ കാണുന്നുണ്ടോ, സിൽവർ. ചുമ്മാ കാണിക്കുന്നതാണ് ഇത്, കാര്യമൊന്നുമില്ല. പിന്നെ മോൾക്കൊരു കുഞ്ഞി റിങ് ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട്, കുട്ടി റിങ്. പിന്നെ ഞാൻ പിന്നെ ഇയറിങ്ങല്ല, പിന്നെ ഞാൻ വാങ്ങി നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ട് 2 എണ്ണം. ദാ ഈ ഒരു മസ്റ്റഡ് യെല്ലോ, പിന്നെ ഒരു എന്താ പറയുക, ഒരു ചെങ്കല് കളറ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കളർ രണ്ടും വാങ്ങി. അതുപോലെ തന്നെ
ഞാൻ ചോക്കർ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇതാ ഈയൊരു ആൻറ്റി കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചോക്കർ. നമുക്കിത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഇതാക്കി നെക്ലേസ് പോലെ അങ്ങനെ ഇടാം. ഇതാണെന്ന് തോന്നുന്നു ഇത്തിരി 100 rupees ഇത്തിരി മേലെ നിൽക്കണത്. 120 അത്ര ഇത്രയായിട്ടുള്ളൂ കേട്ടോ, അത്ര ഉള്ള വെയിറ്റൊക്കെ ഉണ്ട് ഒരു വിധം. പിന്നെ ഞാൻ വാങ്ങിയതാ ബാംഗിൾസ്. ഇത് 2 dozen. ഈ ഒരു ഓക്സിഡൈസ്ഡ് ബ്ലാക്ക് കളറും വാങ്ങി, അല്ല സോറി, ഓക്സിഡൈസ്ഡ് ഈ ഒരു സിൽവർ കളറിലുള്ളതും വാങ്ങി, അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ളതുണ്ട്. ഇത് 1 dozen കേട്ടോ. ഇത്രയാണ് വളകൾ. പിന്നെ വാങ്ങിയത് വന്നിട്ട് ഈയൊരു ലിപ് ബാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്, പിന്നെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ വരില്ലേ, അങ്ങനത്തെ ഒരു ലിപ് ബാമാണ്. സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ളത്. അപ്പോൾ ഇതാണ്. പിന്നെ മോൾക്ക് ഇതാ ഈയൊരു വള 4 നല്ല ഭംഗി ഇട്ടത്. ഇങ്ങനെ കാണുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് നിറച്ച് സ്റ്റോൺസ് ആണ് കേട്ടോ, ഗോൾഡൻ കളർ സ്റ്റോൺസ്, യെല്ലോൻ്റെ ഉള്ളിൽ അങ്ങനത്തെ വള. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ബ്ലാക്ക് കളർ പൊട്ടുണ്ടല്ലോ സ്റ്റിക്കർ, അങ്ങനത്തെ 2 sizes വാങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കത് ഇങ്ങനത്തെ തൊടാറ് അത്ര. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇത് നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാത്തൂൻ വന്നിട്ട് അവിടെ ഐബ്രോ ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോവും. അപ്പോൾ ആൾ പറഞ്ഞു നല്ല ഷോപ്പും കൂടി ഉണ്ട് അതിൻ്റെ അടുത്ത്, നല്ല വിലക്കുറവാണ്, നീ നോക്കി നോക്ക്, പറ്റിങ്ങി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയതാ, അപ്പോൾ വാങ്ങിയതാണ് അത്. അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ ഉള്ളവർ ഐരാണിക്കുളം, തിരുമുക്കുളം, തിരുത്ത ആ ഭാഗത്തുള്ളവരൊക്കെ സന്ദർശിക്കുക, അന്ന് വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കൂഴൂർ, എൻ്റെ വീടിൻ്റെ അടുത്തന്നെയുള്ള സ്ഥലമാണ് കൂഴൂർ. അവിടെ നമ്മളിങ്ങനെ എന്താ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനത്തെ ഒരു ഫാൻസി ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ തന്നെ കയറി 2 kammal വാങ്ങി. പിന്നെ മോൾക്ക് അവിടെ നിന്ന് വാങ്ങിയ കമ്മലാണ് ഇങ്ങനത്തെ ഈ പീക്കോക്കിൻ്റെ പോലത്തെ ഇല്ലേ, പീക്കോക്കും അതിൻ്റെ പീലി വന്നിട്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന പോലത്തെ. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് വേറൊരു ജുംക്ക, നമ്മളുടെ ഗോൾഡിൻ്റെ ജുംക്കില്ലേ അതിൻ്റെ തന്നെ ഇതാ ഇങ്ങനത്തെ. ഇത് ഓക്സിഡൈസ്ഡ് സിൽവർ ആണ്, പക്ഷേ ശരിക്ക് കാണുന്നില്ല അല്ലേ. പക്ഷേ എന്താണെന്നറിയോ, ഇത് ശരിക്കും മെറ്റൽ തന്നെയാണ്, പക്ഷേ ഈ ഒരു ഭാഗം വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം വന്നിട്ടൊരു വെയിറ്റ് ഇല്ല, പ്ലാസ്റ്റിക് പോലെ. ഇതാണ് നെക്സ്റ്റ് ഇയറിങ്, നമ്മൾ കൂടുതൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇയറിങ്. ഓക്കെ. പിന്നെ അവിടുന്ന് ഞാൻ വീണ്ടും ഒരു നെയിൽ പോളിഷ് വാങ്ങി. ഇതാ ഈ ഒരു ഡാർക്ക് പിങ്ക് അത് വാങ്ങി. അതിനുശേഷം പിന്നെ മോൾക്ക് ഈയൊരു വള കണ്ട ഒരു വള. പിന്നെ വാങ്ങിയത് ഞാൻ 2 clutch clips ഉണ്ടല്ലോ, എൻ്റെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് ഇതാ ഇത് വാങ്ങി, ബ്ലാക്ക് കളറും പിന്നെ ഇതാ ഇങ്ങനത്തെ ഇത് വാങ്ങി. പിന്നെ ഒരു സ്ലൈഡ് വാങ്ങിതാ ഇങ്ങനത്തെ, ഇവിടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്ലൈഡ്. അതുപോലെ മോൾക്ക് ഇതാ ഈ ഒരു ടിക്ടാക്ക് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മോൾക്കാണ് പിന്നൊക്കെ വാങ്ങിയതാ ഈ ഒരു ഹെയർ ബാൻഡ്. ഇതിങ്ങനെ ഇവിടെ സ്റ്റോണുകൾ വന്നിട്ടാണ് കേട്ടോ, സിൽവർ കളറ്, ഇവിടെ നിറച്ചിങ്ങനെ 2 rows stones.
അതുപോലെ വേറൊരു ഹെയർ ബാൻഡാണ് ഇത്. അവളുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് വാങ്ങിയതാ. ഇതുമ്മ ഒരു ഇങ്ങനെ നീണ്ടത് ഇങ്ങനെ രണ്ട് ഇത് നിൽക്കണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ മടക്കി വെച്ചു. വെറുതെ തൂവല് പോലെ എന്തോ പോലെ അത് കട്ട് ചെയ്ത് കളയണം ഇനി. പിന്നെ ഇത് ഇങ്ങനത്തെ കുറച്ച് ഹെയർ ബാൻഡുകൾ മോൾക്ക് വാങ്ങിയതാണ്. അങ്ങനത്തെ രണ്ട് കളറിലുള്ളത് എടുത്തിട്ടുണ്ട്, ബ്ലൂ ഈയൊരു പീച്ച് ഷെയ്ഡും. ആ ഇത്രയാണ് നമ്മൾ കൂടുതൽ വാങ്ങിയത്. പിന്നെ നമ്മൾ എക്സിബിഷന് പോയി. എക്സിബിഷന് പോയപ്പോൾ ഞാൻ മോൾക്ക് ആ ഈയൊരു ബാംഗിൾ ഇതിങ്ങനെ ഇടണതുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നിറച്ചിങ്ങനെ സ്റ്റോൺസ് വെച്ചിട്ട്, വലിയ വലിയ സ്റ്റോണുകൾ വെച്ചിട്ട്. പിന്നെ ഞാൻ മോൾക്ക് എന്ന് പറഞ്ഞ എടുത്തതാണ്, ഞാനിടും ചിലപ്പോൾ ഇങ്ങനത്തെ മാല. ഭയങ്കര വിലയാണ് കേട്ടോ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ. ഇത് 200 rupees ആണ് ഈയൊരു മാലയ്ക്ക്. പ്ലെയിൻ കളർ ഡ്രസ്സിന് കൂടെ നല്ല ഭംഗിയുണ്ടോ, ബ്ലാക്കോ വൈറ്റോ നമ്മൾ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ടുള്ള നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇങ്ങനെ കാണുന്ന പോലെ അല്ലാതാ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കാൻ നോക്കണ്ട, ഒക്കെ നല്ല വിലയാണ്. ഞാൻ ഈ രണ്ട് ഐറ്റമാണ് വാങ്ങിച്ചുള്ളൂ മോൾക്ക് രണ്ടെണ്ണം. പിന്നെ അത് കഴിഞ്ഞ് മാളയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ തന്നെ ഒരു ജുംക്ക, ബ്ലാക്ക് കളറ് ജുംക്ക കണ്ടു, അത് വാങ്ങിയതാ. ഇതൊന്നും 100 rupees താഴെയല്ല കേട്ടോ, മാളയുടെ നല്ല റേറ്റാണ്. പിന്നെ ഈ ഒരു സ്റ്റഡ്, പണ്ടത്തെ തോട പോലത്തെ ഇല്ലേ, ഒത്തിരി അതക്കളിക്കൊക്കെ ഇടുന്ന തോട, അതിൻ്റെ ഒരു വെറൈറ്റി. എന്താ ഇതൊരു എന്താ പറയുക, ആൻറ്റിക് ആ ഒരു കളറാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും അവിടെ തന്നെ ബ്ലാക്ക് കളർ ബിന്ദി, വേറെ സൈസിലുള്ളത്, ആ രണ്ടിൻ്റെ പോലെയല്ല അതിനേക്കാളും ചെറുത്, അതെടുത്തു. അതുപോലെ ഞാൻ ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ ഒരു ചോക്കറുള്ള നെക്ലേസ് ആണ് കേട്ടോ വാങ്ങിയതാ. ഇടാ കുറച്ച് താഴ്ത്തിടാം ഇങ്ങനെ. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഞാൻ വേഗം വേഗം കാണിക്കാം കേട്ടോ അക്കെടുത്ത്, കുറേ നേരം വലിച്ചു നീട്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ഹെയർ ബാൻഡ്, ഹെയർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അല്ലത് പണ്ടത്തെയാണ് ശരിക്കും. ഈ ഒരു ഇതിങ്ങനെ പണ്ട് എനിക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ, അത് സ്ലൈഡിൽ ഇതൊക്കെ എന്തോ ആയി, ഞാൻ വൺ ഇതിലൊക്കെ വെച്ചിട്ടു എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തൊക്കെയായി. അപ്പം പണ്ട് സ്ലൈഡുമ്പോൾ ഇതിങ്ങനെ പിടിപ്പിച്ചിട്ട് വരും. ഇപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡുമ്മയായി, യെല്ലോ കളർ ഇത് വാങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണ്ടും നെയിൽ പോളിഷ് രണ്ട് കളറ്, ഈ ഒരു കളറും പിന്നെ ഒരു എന്താ ഇതൊരു സിൽവർ കളറും ഇതൊരു ലാവൻഡർ കളർ രണ്ട് നെയിൽ പോളിഷ് ഇതാണ്. പിന്നെ മോൾക്ക് ഒരു ഇത് സ്ലൈഡാണ് കേട്ടോ, ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തില്ലേ, ഇങ്ങനെ കുത്തുന്ന സ്ലൈഡ്, അങ്ങനത്തെ സ്ലൈഡ്, അത് രണ്ടെണ്ണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊത്തം നാട്ടിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അത് വീഡിയോ ആക്കണോ ആക്കണ്ടേന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ കമ്മലുകൾ മാത്രം വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ അവിടെ അതും ഇതും കാണുമ്പോൾ അതൊക്കെ എടുത്തിട്ട് മൊത്തം ഇങ്ങനെയായി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ ബൈ.